വേണമെങ്കിൽ നരേന്ദ്രമോദി വരെ ബി ജെ പിക്കാരനല്ല എന്ന് പറഞ്ഞു കളയുന്ന ടീമാണ്. അതുകൊണ്ട് സ്വപ്ന സുരേഷിന് നിയമനം നൽകിയ എച്ച് ആർ ഡി എസ് അത് സംഘപരിവാറിന്റെ ആശീർവാദത്തോടുകൂടി ബി ജെ പി നേതാക്കളുടെയൊക്കെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് എന്ന് പറയുമ്പോൾ അതിനെ കെ സുരേന്ദ്രൻ തള്ളി പറയുന്നതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. അതങ്ങനെയാണ്. കാരണം ജലം ടിവിയുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളുണ്ടായപ്പോൾ ഈ സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ജനം ടി വിയിലെ ഒരു മുതിർന്ന മാധ്യമപ്രവർത്തകൻ്റെ പേര് വളരെ സജീവമായി ചർച്ചയായപ്പോൾ ജനം ടി വിക്ക് ബി ജെ പിയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ ആശാനാണ് ഈ ഇതേ കെ സുരേന്ദ്രൻ. ആ കെ സുരേന്ദ്രൻ തന്നെയാണ് ഇപ്പോൾ സ്വപ്ന സുരേഷിനെ എച്ച് ആർ ഡി എസിൽ നിയമിച്ചപ്പോൾ ആ എച്ച് ആർ ഡി എസ് ബി ജെ പിയുമായോ ബി ജെ പി നേതാക്കളുമായോ യാതൊരു ബന്ധവുമില്ല എന്ന് ഒരു ലജ്ജയുമില്ലാതെ പറയുന്നത്. ജനം ടി വിയെ തള്ളിപ്പറഞ്ഞയാൾ എച്ച് ആർ ഡി എസിനെ തള്ളിപ്പറയുന്നത് അത്ഭുതമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നാളെ വേണമെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ എന്തെങ്കിലുമൊക്കെ വിമർശനങ്ങൾ ഉയരുമ്പോൾ ആ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഞങ്ങളുടെ ആളൊന്നുമല്ല, ബി ജെ പിക്കാരനൊന്നുമല്ല, അല്ലെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു ബി ജെ പിക്കാരൻ എവിടെയെങ്കിലും ഇരുന്ന് ഡൽഹിയിലിരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് ഞങ്ങൾ ബി ജെ പിക്കാരെ എന്തിനാണ് കുറ്റം പറയുന്നത് എന്നുള്ള മണ്ടൻ ചോദ്യവുമായി വരും. അതാണ് ഈ കേരളത്തിലെ ബി ജെ പിക്കാർ നന്നാവാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് എന്നുള്ളത് കേരള ജനതയ്ക്ക് നന്നായി അറിയാം. അവർക്ക് മാത്രം ഇതുവരെയും മനസ്സിലായിട്ടില്ല. ഈ എച്ച് ആർ ഡി എസ് എന്ന് പറയുന്നത് അതിൽ മുഴുവൻ സംഘപരിവാറിൻ്റെയും ബി ജെ പിയുടെയും നേതാക്കന്മാരാണ്. പഴയകാല ഒരു എസ് എഫ് ഐ പ്രവർത്തകനും പഴയകാല ഒരു സി പി എം പ്രവർത്തകനും അതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു എന്നാണ് കെ സുരേന്ദ്രൻ അവകാശപ്പെടുന്നത്. ഈ പഴയകാല എസ് എഫ് ഐ പ്രവർത്തകരും പഴയകാല സി പി എം പ്രവർത്തകരും ഒക്കെ തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും ഒക്കെ ഭാഗമായി പ്രവർത്തിക്കുന്ന ചില ആളുകളും. അവർക്ക് പണ്ട് എന്തെങ്കിലുമൊക്കെ രാഷ്ട്രീയമുണ്ടായിരിക്കാം, ആ രാഷ്ട്രീയമൊക്കെ അവർ ഉപേക്ഷിച്ച് ഈ സംഘപരിവാർ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ നേതാക്കന്മാർ ചേർന്ന് തലപ്പത്തിരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ എന്താ അത് പഴയ എസ് എഫ് ഐക്കാരൻ്റെ സ്ഥാപനമല്ലേ എന്നാണ് ചോദിക്കുന്നത് സുരേന്ദ്രൻ. ഇതാണ് പറഞ്ഞത്, ജനങ്ങൾക്ക് വിശ്വാസയോഗ്യമായ രീതിയിൽ എന്തെങ്കിലും ചോദിക്കാൻ ഇവർക്ക് സാധിക്കുന്നതേയില്ല, എന്തെങ്കിലും വാദമുയർത്താൻ ഇവർക്ക് സാധിക്കുന്നില്ല. ആ സ്ഥാപനം മുഴുവൻ, അത് നിയന്ത്രിക്കുന്നത് മുഴുവൻ ബി ജെ പിയുടെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും പാർലമെൻറ് തിരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ഒക്കെ മത്സരിച്ച സ്ഥാനാർത്ഥികൾ, അതിന് ഫണ്ടിങ് സംഘടിപ്പിച്ചു കൊടുക്കുന്നത് മുഴുവൻ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ആളുകൾ, അവരുടെ പ്രവർത്തന മേഖല മുഴുവൻ ആർ എസ് എസ് ഓർഗനൈസ് ചെയ്യുന്ന ഇടങ്ങൾ, അങ്ങനെ ഒരു സ്ഥാപനത്തിൽ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷിന് ജോലി നൽകുമ്പോൾ കേരളം വിമർശിക്കും. ആ വിമർശനത്തെ ചങ്കൂറ്റത്തോടുകൂടി നേരിടാൻ സാധിക്കണം. അത് സാധിക്കാതെ വരുമ്പോഴാണ് അതിലൊരു പഴയ എസ് എഫ് ഐക്കാരനുണ്ടായിരുന്നു എന്നുള്ള നട്ടാൽ കുരുക്കാത്ത ന്യായവുമായി സുരേന്ദ്രനെ പോലുള്ളവർ രംഗത്ത് വരുന്നത്. എന്തൊരു നാണം കെട്ട പരിപാടിയാണ് എന്ന് ആലോചിച്ച് നോക്കണേ.